മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. നാലുപേർ അപകടത്തിൽപ്പെട്ടു. നാലുപേരും നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം തലക്കീഴായി മറിയുകയായിരുന്നു. കരയിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു അപകടം. നൌഫലുണ്ട് വിവരങ്ങളുമായി. നൌഫൽ, മുതലപ്പുഴയിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ തുടരുന്നതിനിടെയാണ് വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. വിവരങ്ങൾ എങ്ങനെയാണ്? നിമ്മി, ഇതൊരു സമാനതകളില്ലാത്ത സംഭവമാണ്. വീണ്ടും മുതലപ്പുഴയിൽ അപകടമുണ്ടായിരിക്കുന്നു. 5 ദിവസം മുൻപാണ് ഇവിടെ അപകടമുണ്ടായി. 16 പേർ അപകടത്തിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് അതിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇന്ന് രാവിലെ സെന്റ് പീറ്റേഴ്സ് എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി കടലിൽ പോയി മടങ്ങി വരവെയായിരുന്നു ഈ മുതലപ്പുഴയിലേക്ക് കടക്കുന്ന ഭാഗത്ത് അപകടമുണ്ടാവുകയും ഈ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയുമായിരുന്നു. 4 പേർക്കാണ് പരിക്കേറ്റത്. മണികണ്ഠൻ, ജോസ്പ്രിൻ, ജസ്റ്റിൻ, ജോർജ് എന്നീ 4 പേർക്ക് അപകടത്തിൽപ്പെട്ടു. ഉടൻ തന്നെ മറ്റു മത്സ്യത്തൊഴിലാളികൾ അവരെ ഈ വള്ളം കരക്കെത്തിച്ചു. ഈ അപകടത്തിൽപ്പെട്ട തൊഴിലാളികൾ നീന്തി കരക്ക് കയറുകയായിരുന്നു. പിന്നീട് മറൈൻ എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഇടപെട്ട് ഈ ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഇതൊരു സമരമാക്കി ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ MPയുടെ നേതൃത്വത്തിൽ ഒരു ഉപവാസ സമരം ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. ആ വേദിയിലാണ് ഞാനുള്ളത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യും. മത്സ്യത്തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരുമായ ഒരു വലിയൊരു നില ഈ ഉപവാസ സമരത്തിനുണ്ട്. വൈകുന്നേരം മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ഈ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. എന്നോടൊപ്പം ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് തന്നെ ചേരുന്നുണ്ട്. ഇതൊരു ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഈ ഭാഗത്തുള്ള ഇത് മുഴുവൻ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നുണ്ട്. വലിയ ക്രെയിൻ എത്തിക്കുമെന്ന് പറയുന്നു, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. 56 പേർ ഇതിനോടകം ഇവിടെ 65 പേരോളം മരിച്ച സാഹചര്യമുണ്ടായി. എന്ത് ചെയ്യാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? ഈ സമരത്തിന് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? നമ്മുടെ സംസ്ഥാനം ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാർ, എന്ന് വെച്ചാൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വന്ന് പല പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട്. ആ പ്രഖ്യാപനത്തേക്കാൾ ഉപരിയായി യാതൊരു കാര്യവും ഇവിടെ നടത്താറില്ല. അത് ഈ പാവപ്പെട്ട മത്സ്യ തൊഴിലാളികളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അവരെ ഇനിയും മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളതിന് അവരെ കബളിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അദാനിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കൂട്ട് കച്ചവടം ഇവിടെ നടക്കുകയാണ്. അദാനിയും ഗവൺമെൻറ്റും തമ്മിലുള്ള കൂട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതെല്ലാം രേഖകളുടെ അടിസ്ഥാനമാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുള്ള രേഖകളാണ്. പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ പല പ്രാവശ്യം വിഷയങ്ങൾ, ഞാൻ 2019 മുതൽ MP ആയതിന് ശേഷം പല പ്രാവശ്യം വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. ആ അവതരിപ്പിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ എനിക്ക് നൽകിയിട്ടുള്ള ഓരോ മറുപടിയാണ് എൻ്റെ കൈവശമുള്ളത്. ഇതെല്ലാം ഈ പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കുന്ന ഏർപ്പാടാണ്. കാരണം ഈ മറുപടിക്ക് സമ്മേളനം നടക്കുന്ന കാലയളവ് കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയതിൻ്റെ ഗൗരവം അത് അത്രയും ഗൗരവമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സമയത്ത് തൽക്കാലം കടലിലേക്ക് പോകേണ്ട എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും, പക്ഷേ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഈ അപകടം മുൻപിൽ കൂടി തന്നെ വീണ്ടും വള്ളമിറക്കേണ്ട സാഹചര്യമാണ്. അടിയന്തരമായി ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉപവാസ സമരം ഇവിടെ തുടരുകയാണ്. ജിമ്മി,